നമസ്കാരം. ഇപ്പോൾ ദീപിക പദുക്കോൺ ഈ നടിയുടെ കാര്യമൊക്കെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വീണ്ടും ദീപിക ഒരു നല്ല അഭിനേത്രിയാണ്, നല്ല ഒരു പ്ലെയറാണ്, നല്ല ഒരു ഗായിക താരമാണ്. നമ്മൾ അംഗീകരിക്കുന്നു ദീപികയുടെ കഴിവുകളൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ CANRC വിഷയത്തിൽ പാകിസ്ഥാൻ ഏജന്റിൽ നിന്ന് ദീപിക പണം വാങ്ങി ഈ പ്രക്ഷോഭകാരികൾ, അതായത് രാജ്യവിരുദ്ധ പ്രക്ഷോഭകാരികൾക്കൊപ്പം ചേർന്ന് പ്രസംഗം നടത്തിയതൊക്കെ തത്വമേ ന്യൂസ് തന്നെ വാർത്തയായി നൽകിയിരുന്നു. ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ദീപികയ്ക്ക് അനുകൂലമായുള്ള വാർത്തകളാണ് പലപ്പോഴും നൽകി കണ്ടത്. നമ്മൾ തെറ്റു പറയുന്നില്ല, പക്ഷേ ദീപികയ്ക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങൾ കാണും. പാകിസ്ഥാൻ ഏജന്റിന്റെ കയ്യിൽ നിന്ന് ദീപിക പണം വാങ്ങിയോ എന്നുള്ള കാര്യം അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്, അത് തീർച്ചയായും അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ ദീപിക ഒരു വലിയ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, വലിയ ഒരു ചക്രവ്യൂഹത്തിൽ കുരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അത് ഇപ്പോൾ ബോളിവുഡ് താരങ്ങൾക്കിടയിലെ മയക്കുമരുന്ന് ഉപയോഗം, അതുപോലെ മയക്കുമരുന്ന് കടത്ത്, അതുപോലെ മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ദീപിക വിഷയം കൂടി ചർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ദീപിക വിഷയത്തിൽ ഇപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട്, അവരെ പിന്തുണയ്ക്കാത്തവരുണ്ട്, അവരെ ശക്തമായി വിമർശിക്കുന്നവരുണ്ട്. നമ്മൾ അറിഞ്ഞിടത്തോളം ദീപിക പദുക്കോൺ എന്ന് പറയുന്ന അഭിനേത്രിയുടെ അഭിനയ തികവിനെയും അതുപോലെയുള്ള ശേഷികളെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായത്തോട്, അല്ലെങ്കിൽ ഈ CANRC വിഷയത്തിലടക്കം ഇങ്ങോട്ട് വരുന്ന സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാനും അതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഒക്കെ ഈ കലാകാരന്മാർക്ക്, കങ്കണ റണൌത്ത് പറഞ്ഞ പോലെ കലാകാരന്മാർ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയില്ല. ഇനി പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ കാര്യമറിഞ്ഞു വേണം പ്രതികരിക്കാൻ, അല്ലാതെ പണം വാങ്ങി പ്രതികരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. അത് ഒട്ടും ആരോഗ്യകരമായ ഒരു കാര്യമല്ല. കാരണം ജനങ്ങൾ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ താരങ്ങളാകുന്നത്, നിങ്ങൾ പ്രശസ്തരാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതുപോലെ ലൈംലൈറ്റിലേക്ക് ഉയർന്നു വന്ന് ഇയാമ്പാറ്റ പോലെ കരിഞ്ഞു വീണ ഒരുപാട് ആളുകളുടെ കഥ ബോളിവുഡിനും കോളിവുഡിനും സാൻഡൽവുഡിനും ഒക്കെ പറയാനുണ്ട്. അതൊക്കെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷേ ഈ ഭാഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനപിന്തുണ എന്ന് പറയുന്നത് എപ്പോഴും കിട്ടണം എന്നില്ല എന്നുള്ള കാര്യം ദീപിക പദുക്കോണിനെ ഒന്ന് വെറുതെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാർത്തയിലേക്ക് കടക്കാം. ബോളിവുഡ് നടി ദീപിക പദുക്കോൺ കഞ്ചാവ് കേസിൽ, അതായത് മയക്കുമരുന്ന് കേസിൽ ഉടൻ അറസ്റ്റിലാവും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്താണ് കാരണം? ദീപിക CAA സമരത്തിന് പിന്തുണ നൽകാൻ പോയത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നു. അതായത് ഇവരുടെ കഞ്ചാവ് കേസുകൾ ജിഹാദികളുടെ, രാജ്യവിരുദ്ധരുടെ കയ്യിലുണ്ട്. വിട്ടുവീഴ്ച ചെയ്ത പല വീഡിയോകളും, വിട്ടുവീഴ്ച എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ അതിൻ്റെയൊക്കെ വീഡിയോകളും, അത് ഇവർ ഇതുപയോഗിച്ചതിൻ്റെയും ഇത് കടത്താൻ ശ്രമിച്ചതിൻ്റെയും ഒക്കെ രഹസ്യ വീഡിയോകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ ഭീഷണിക്ക് മുന്നിൽ പതറിക്കൊണ്ട്, അല്ലെങ്കിൽ ഭീഷണിക്ക് മുന്നിൽ അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ ദീപിക പദുക്കോൺ പെട്ടിരിക്കുന്നത്, നേരത്തെ പറഞ്ഞ ചക്രവ്യൂഹത്തിൽ പെട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയാകുന്നത്. ഫർഹാൻ അക്തറും മറ്റ് നടന്മാരുമൊക്കെ CAA സമരത്തിനെ പിന്തുണയ്ക്കാൻ പോയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി എന്ന സമൂഹ മാധ്യമത്തിലൂടെ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാം. പല നടികളും അതുപോലെ രാജപ്പനുമൊക്കെ CAA സമരത്തെ പിന്തുണയ്ക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ രാജപ്പൻ എന്നുദ്ദേശിച്ചത് ആരെയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായോ എന്തോ? ഏതായാലും എനിക്ക് മനസ്സിലായി. CAA സമരത്തെയൊക്കെ പിന്തുണയ്ക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. ഇവരുടെ എല്ലാം കടിഞ്ഞാണ്, ജീവിതത്തിൻ്റെ തന്നെ കടിഞ്ഞാണ് ഈ ജിഹാദികളുടെ, രാജ്യവിരുദ്ധരുടെ, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പല സംഘങ്ങളുടെ കയ്യിലായിട്ടാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്ന് പറയുന്നു. ഒന്നുകിൽ ജിഹാദികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മയക്കുമരുന്ന് വാങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ച എന്ന സംഭവത്തിൽ പെട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ചും സ്ത്രീകളായ ആളുകളെ കുറിച്ചായിരിക്കും ഇത് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക നായകരുടെ, നായകളുടെ എന്നാണ് അത്, നായകരുടെ എന്ന് ഞാൻ തിരുത്തി വായിക്കുന്നു, ജിഹാദി കമ്മി സ്നേഹത്തിന് കാരണം എന്ന് പറയുന്നു. അതായത് ഭീഷണിയുടെ, പണത്തിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല വികൃതമായ അവസ്ഥയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇത്തരക്കാർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ, അതിപ്പോൾ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരൻ എന്ന ലേബലിൽ ഇന്ത്യൻ സിനിമയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ സമരമുഖത്തേക്ക് ഇറങ്ങുകയും ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു താരനിര നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, നമ്മളെല്ലാം കണ്ടതാണ്. അത് ഡൽഹി കലാപത്തിന്റെ വിഷയത്തിലായാലും
ഇതുപോലെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വിഷയത്തിലായാലും എൻ ആർ സി വിഷയത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവരൊക്കെ ഈ ജിഹാദികളുടെ രാജ്യദ്രോഹികളുടെ കൈകളിലെ കളിപ്പാവകൾ മാത്രമാണ് എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ദീപിക പദുക്കോൺ അറസ്റ്റിലാവുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ കേസിൽ ശക്തമായ നടപടി ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ.